ഹായോള അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറയുക, റെസിപ്പിയോ വേറെന്തോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ഞാൻ എന്തല്ല ഫുഡ് കൊടുക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ കൊടുക്കുന്ന ഫുഡിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. കുറേ ആൾക്ക് കുറേ 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 ഡൗട്ടെല്ലാം ഉണ്ട്, എത്ര കൊടുക്കുന്നത്, എങ്ങനെ കൊടുക്കുന്നത്, എന്തെല്ലാം ഓർഡർ എടുക്കുന്നത്, എങ്ങനെ ഏത് എന്തെന്നെല്ലാം അതെല്ലാം ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റം എല്ലാത്തിൻ്റെ ഓർഡർ കൊടുക്കുന്നു. പിന്നെ അച്ചാറ്, ഗൾഫിലേക്കുള്ള അപ്പവും, പുതിയ ആപ്പിളക്കുള്ള രാത്രിക്കത്തെ അപ്പവും, ഫുൾ ചിക്കൻ, അൽഫാം, പൊറോട്ട, കുബൂസ്, പിസ്സ ഇല്ലേ, പിസ്സ, കേക്ക്, വെന്തമരുന്ന്, എന്ത് ചോദിക്കണ്ട, എല്ലാത്തിൻ്റെ ഓർഡർ കൊടുക്കുന്നല്ലോ, ഇതെല്ലാവർക്കും അറിയുന്നുണ്ടല്ലേ. അപ്പം അതിൻ്റെ എല്ലാ ഓർഡറിൻ്റെ റേറ്റും ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പം ഇല്ല പിസ്സല്ലോ ഒരു, ഇതിപ്പോൾ നമ്മൾ പെരക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കിയ അതല്ലാണ്ട് ഒരു ട്രൈ പിസ്സാക്കല്ലോ 300 എടുക്കലാന്ന് ഞാൻ 300 എടുക്കല്ലേ. പിന്നെ ടിക്കല്ലേ, ഇതായത് ചിക്കൻ ടിക്കയാണ്, ടിക്കാക്കല്ലേ എടുക്കലെ എങ്ങനെ അറിയോ, പീസിൻ്റെ കണക്കാണ്, ഒരു പീസിന് 50 രൂപ പോലെ അങ്ങനെ എടുക്കലാന്ന്. ഇത് നമ്മൾ അടുപ്പിലെല്ലാം കഷ്ടപ്പെട്ട് ചാക്കേണ്ടതല്ലേ. അപ്പോൾ ടിക്കാക്കല്ല 50 രൂപ എടുക്കലേ. പിന്നെ എടുക്കുന്നത് അച്ചാറാണ്. അച്ചാറിൻ്റെ റേറ്റ് അങ്ങനെ, അച്ചാറിൻ്റെ റേറ്റ് സീസണ് പോലെ കൂടുന്നതും കുറയുന്നതാണ്. അപ്പോൾ ഇപ്പം മാങ്ങൊന്നും കിട്ടാത്ത സീസണിലെല്ലാം 200-250 അങ്ങനെയല്ല എടുക്കുന്നത്. നല്ല മാങ്ങെല്ലാം കുറേ കുറച്ച് കുറവിനുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും കുറച്ചിട്ട് കൊടുക്കുന്നത് അങ്ങനെയാണ്. അല്ലാത്തപ്പോൾ 200 രൂപ എടുക്കല്ലേ കിലോക്ക്. പിന്നെ പൊരിയപ്പം, ഈ തപ്പായം ഫ്രൈ അല്ലല്ലേ, ഈ തപ്പായം മുറിച്ചത് അതിനെല്ലാം എടുക്കല്ലേ കിലോ എല്ലാത്തിനും 400 രൂപ തന്നെയാണ്. പിന്നെ ഡ്രീം കേക്കില്ലേ, ഡ്രീം കേക്കിൻ്റെ 1/2 കിലോ കാക്കിൽസിൻ്റെ 400 രൂപ. ഓക്കെ. പിന്നെ ചട്ടിപ്പത്തല്, അതെല്ലാം ഗൾഫിലേക്കുള്ള അപ്പോൾ എല്ലാം മൊത്തത്തിൽ കിലോ 400 രൂപ തന്നെയാണ് ഞാൻ എടുക്കല്. അപ്പോൾ അപ്പോൾ പിന്നെ കുറേ ആൾ ചോദിക്കുന്നുണ്ട് ½ kg എടുക്കുന്ന, 1/2 kg എടുക്കുന്ന, എന്നല്ല 1/2 kg എടുക്കലില്ല, തീരെ കുറവന്നെ. 1/2 kg പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്നത്. പിന്നെ അധികം സ്റ്റാർട്ടിങ് 1 kg തന്നെയാന്ന് പറഞ്ഞാൽ. പിന്നെ കേക്കിൻ്റെ റേറ്റെല്ലാം പല തരത്തിൽ പല റേറ്റിലും ആണ്. അപ്പം ഞാൻ കേക്കിന് സ്റ്റാർട്ടിങ് എടുക്കൽ 600-650 ഞാൻ 700 എടുക്കലുണ്ട്. ഇപ്പോൾ ഹോം ബേക്കറെല്ലാം 700-750, ഞാൻ 600-650 എടുക്കൽ. ഓക്കെ. അപ്പോൾ ഡോൾ കേക്കും മറ്റേ, പിന്നെ കേക്കിനെല്ലാം ഓരോന്നിനും ഓരോ റേറ്റ് അല്ലേ. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 650 സ്റ്റാർട്ടിങ്ങിൽ അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഓരോന്ന് വാൻചോക്കും ചോക്ലേറ്റിനും അങ്ങനെയെല്ലാം ഓരോന്നിനും ഓരോ റേറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് റേറ്റിൻ്റെ കാര്യം, കേക്കിൻ്റെ റേറ്റ്. പിന്നെ ഇത് ഡ്രീം കേക്കാണ്. ഡ്രീം കേക്ക് ഇത് 50 രൂപേൻ്റെ കണ്ടെയ്നർ, ചെറിയ 100 ml കണ്ടെയ്നറ്. പിന്നെ വെന്തമരുന്നില്ലേ, വെന്തമരുന്ന് എടുക്കലേ കിലോ 1200 രൂപയാണ്. പിന്നെ പുഡിംഗ് ട്രേ അല്ല, പുഡിംഗെല്ലാം ഓരോന്നിൻ്റെ ഓരോ റേറ്റാണ്. പിന്നെ ഒരു ട്രേ 100, 800 ഉണ്ട്, 1000 ഉണ്ട്. നോർമൽ പുഡിങ്ങെല്ലാം 100 രൂപയാണ് ട്രേക്ക്. പിന്നെ സ്നാക്സ്, ഉന്നക്കായ് കട്ട്ലേറ്റ് അങ്ങനത്തതെല്ലാം ഇല്ല, അതെല്ലാം 15. മറ്റേ പിന്നെ ഹോട്ടലത്തിനായിട്ട് എന്തെങ്കിലും കൂടുതലുണ്ടാവും ഹോം മെയ്ഡ് ആകുമ്പോൾ. നമുക്കിപ്പോൾ ഇപ്പോൾ ചിക്കൻ അൽഫാമിനെല്ലാം 400 അങ്ങനെയെല്ലാം എടുക്കുന്നതാണ്. ഇപ്പോൾ ഹോട്ടലിലെല്ലാം ഒന്നുമില്ലെങ്കിൽ കുറേ ഇങ്ങനെ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നല്ലേ. നമ്മൾ പുരയിലല്ലെങ്കിൽ ഇപ്പോൾ ഓർഡർ ഒരാൾ തന്നെങ്കിൽ അവർക്കും വേണ്ടിയിട്ട് തന്നെ ഒരു ചിക്കന് നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഹോട്ടലത്തിനായിട്ട് എന്തായെങ്കിലും റേറ്റ് കൂടുതലെണ്ണ ഉണ്ടാവും ഹോം മെയ്ഡായി ചെയ്യുമ്പോൾ. ഓക്കെ. കുറേ ആൾ എന്നോട് കുറേ ചോദിച്ചു, ഞങ്ങൾക്കത് ഇതാക്കുമ്പോൾ ഓർമ്മയാവുന്നില്ല എന്തെന്നല്ലോ, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ പ്രോട്ടീൻ പൗഡറിൻ്റെയും ചോദിക്കുന്നുണ്ടായി. പ്രോട്ടീൻ പൗഡർ 100 ഗ്രാമിന് 150 രൂപയാണ്. ഞാൻ അച്ചാറിന് പറഞ്ഞല്ലോ. പിന്നെ ഇതെല്ലാം പെരുന്നാൻ്റെ അപ്പത്തിനെല്ലാം അങ്ങനെയാണ് റേറ്റ്, 400. സ്റ്റാർട്ടിങ്ങിൽ 300 ഉണ്ടായത്, പിന്നെ 350 പിന്നെ 400. പിന്നെ ഈ എല്ലാത്തിനും റേറ്റ് കൂടുമ്പോലെ നമ്മളെ ഈ ഐറ്റമും റേറ്റ് കൂടുന്നതല്ലാന്ന്. പിന്നെ എണ്ണൻ്റെ ഇങ്ങനത്തെ എല്ലാം ഐറ്റം ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പണിയല്ലത്, ഒരു പകളാർക്കെല്ലാം അറിയാറല്ലോ, അറിയുമല്ലോ. അപ്പോൾ ആ പണീൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെയും റേറ്റാണ് നമ്മൾ എടുക്കുന്നത് അറിഞ്ഞാൽ. അപ്പോൾ ദാ ഇതൊരു പെരുന്നാക്ക് എടുത്ത വീഡിയോ ആണ്. അത് അതിങ്ങനെ പെരുന്നാക്കെല്ലാം അങ്ങനെ കുറേ ഒന്നിച്ചിട്ടാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പോൾ എല്ലാത്തേക്കും അപ്പോൾ ഡെലിവറി ഉണ്ട്, ഡെലിവറി തന്നെ ചെയ്യുന്നു എല്ലാത്തേക്കും. കുറേ ഓർഡർ ഉണ്ടെങ്കിൽ അപ്പോൾ ബീഫ് കറിക്ക് കിലോ 800 രൂപയാണ് എടുക്കുന്നത്. പിന്നെ പെപ്പർ ചില്ലിയെല്ലാം ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെയും കൂടുതലാണ്. പിന്നെ സാധാരണ ബീഫ് കറിക്കെല്ലാം 800, പള്ളിക്കറിക്കെല്ലാം. പിന്നെ മട്ടൻ കറിക്ക് 1200 രൂപയാണ് കിലോക്ക്. പിന്നെ വേറെന്ത്, പിന്നെ ബട്ടർ ചിക്കന് എത്ര, 1200 തോന്നുന്നു ഫുൾ ചിക്കന്. അപ്പോൾ അതെല്ലാം കുറച്ച് കോസ്റ്റ് ഐറ്റം അല്ലേ, കാശ്യവും ബട്ടറും അങ്ങനെ ഇങ്ങനെ എല്ലാം
ആ നമ്മൾ ഇടുന്ന സാധനത്തിനനുസരിച്ചിട്ടാണ് റേറ്റ്. നല്ല ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിന് നല്ല പൈസയാണ്. ഇപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇല്ല കാഷ്യൂ വേണം, കാഷ്യൂ പേസ്റ്റ് ആക്കണമല്ലോ, കാഷ്യൂ വേണം, നല്ല പാങ്ങല ബട്ടർ വേണം, പിന്നെ ഫ്രഷ് ക്രീം വേണം, അങ്ങനെയെല്ലാം വേണമല്ലോ. അപ്പോൾ അതിനെല്ലാം അതെല്ലാം ഇട്ടിട്ടുള്ള കോസ്റ്റാണ് നമ്മൾ പറയുന്നത്. പിന്നെ പിന്നെന്ത്, പിന്നെ നമ്മൾ സമൂസ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇല്ലേ, അതും അങ്ങനെ. വെജിന് 7, ചിക്കന് 10, 12, ബീഫിന് 15, അങ്ങനെയല്ലാന്ന് എടുക്കൽ. പിന്നെ പിന്നെ നമ്മൾ ഈ ഉള്ളി ബജ്ജി അല്ലേ, ഉള്ളി ബജ്ജി ഐറ്റംസിനെല്ലാം അത് കിലോ 200 എടുക്കൽ, കാ കിലോ 50, അങ്ങനെയാണ്. പിന്നെ ഈ അപ്പം, പുളിവാളം, വെള്ളപ്പം, അങ്ങനെയെല്ലാം, പൊറോട്ട, അതെല്ലാം അതിന് അതിനെല്ലാം 12. പിന്നെ നമ്മൾ ഈ ബിരുന്നിൻ്റെ ഓർഡർ ഒന്നിച്ചിട്ട് കുറേ കിട്ടുന്നില്ലേ, അപ്പം നമ്മൾ 10 rupees കൊടുക്കില്ലാന്ന്. പിന്നെ പിന്നെന്താ, പിന്നെ രാവിലേക്ക് സ്നാക്സ് അല്ല സോറി, രാവിലെ അപ്പത്തിൻ്റെ ഓർഡറെല്ലാം കിടക്കിടക്ക് കിട്ടലുണ്ട്. അതിങ്ങനെ ഡെയിലി ഒന്നും കിട്ടുന്നില്ല, ഇടയ്ക്ക് കിട്ടലുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ പോളിയും ചട്നിയും ഇഡ്ഡലിയും കടല സോറി പുട്ടും കടലക്കറിയും അങ്ങനെയെല്ലാം എടുക്കുന്നില്ലേ, അപ്പോൾ നമ്മൾ ഓരോന്നിന് ഓരോ റേറ്റ് എടുക്കും. ഇപ്പോൾ പോളക്ക് 12, പുട്ടിന് 12, അങ്ങനെയെല്ലാം കറിക്ക് വേറെ, അപ്പത്തിന് വേറെ ആയിട്ട് ഒരു റേറ്റ് പറയലാന്ന്. ഇപ്പോൾ ഒന്നാകുമ്പോൾ 60, 50, 60, അങ്ങനെയെല്ലാം വരും. അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റും കാര്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെ ചോദിക്കുന്നുണ്ട് അതിന് എങ്ങനെ തുടങ്ങിയത്, സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ഞങ്ങൾക്ക് തുടങ്ങണമെന്ന് ആശയുണ്ട്, എങ്ങനെയാണ് ഞാൻ വെച്ചത്, ഫസ്റ്റ് എങ്ങനെ വന്നത്, എങ്ങനെയാക്കി എന്തെന്നല്ലോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ അച്ചാർ തന്നെയാണ്, ഞാൻ കുറേ വട്ടം വീഡിയോയിൽ പറഞ്ഞിന് ഫസ്റ്റല്ലോ, സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത അച്ചാർ തന്നെയാണ്. അതിങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടും ഇതൊന്നുമില്ല, ചെറിയൊരു കവറിലിട്ടിട്ട് 20 rupees 30 rupees പോലെ കൊടുത്തതാണ്. നമ്മൾ ഈ മസാല തന്നെ ഇങ്ങനെ കുറച്ച്, ഞാൻ ഇത്ര ഫേമസ് ആയതെൻ്റെ മുളി എടുക്കുന്ന നാട്ടിലുള്ളവർ തന്നെയാണ് കാരണം. മസാല ഓരെല്ലാവരും അച്ചാറെല്ലാം മേങ്ങിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കൂടുതൽ കൂടുതലെല്ലാം മേങ്ങാൻ കഴിഞ്ഞതും, അരക്കിലും മേങ്ങി, പിന്നെ 1 kg മേങ്ങി, പിന്നെ 2 kg മേങ്ങി, അങ്ങനെയാണ്. അധികം എല്ലാ ഐറ്റംസും, അച്ചാറായെങ്കിലും സ്നാക്സ് ആയെങ്കിലും ബിരിയാണി ആയെങ്കിലും ഫുൾ ചിക്കൻ ആയെങ്കിലും ഐസ്ക്രീം വരെ ഞാൻ അപ്പോൾ കൊടുത്തോണ്ടായി, പിന്നെ അട്ടിപ്പത്തിരി എല്ലാം ഇങ്ങോട്ടിലത്തെ ഓരെല്ലാം മേങ്ങിക്കൊണ്ടായി മുമ്പെല്ലാം നല്ല പാങ്ങല ഉറമേങ്ങി മേങ്ങിയിട്ടാണ് തന്നെ ഫേമസ് ആക്കിയത് തന്നെ മസാല. അപ്പോൾ അതൊരിക്കലും മറക്കാൻ കഴിയില്ല. സ്റ്റാർട്ടിങ്ങിൽ വന്നത് ആ ഫേമസ് ആയതുകൊണ്ടല്ലേ ഇപ്പം നല്ല ഇങ്ങനെ കുറച്ച് ഇതായത് അങ്ങനെ. അപ്പോൾ പിന്നെന്ത്, പിന്നെന്തിൻ്റെ റേറ്റ്, ആ സ്നാക്സിൻ്റെ എല്ലാം പറഞ്ഞല്ലോ. പിന്നെ ചോദിക്കുന്നുണ്ട് അതിന് എങ്ങനെ ഞങ്ങൾക്ക് കൊടുക്കാൻ ആശയുണ്ട്, അതിന് എങ്ങനെ കൊടുക്കുന്നത്, ഞങ്ങളോടൊന്നും ആരും മേങ്ങിയല്ല, അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ കഴിയേയില്ല. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിലെല്ലാം കൊടുത്തത് എൻ്റെ അടുത്ത് കാര്യത്ത് മേടിക്കൊണ്ട് വന്നല്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് 2 or 3 or 4 കൊടുത്ത് പിന്നെ ഫസ്റ്റ് ടൈമിൽ ഷോപ്പിലേക്ക് കൊടുത്തു കൊണ്ടുണ്ട് അതിന്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അട്ടിപ്പത്തിരിക്ക് ഞാൻ ഇത്ര 80 rupees എന്തോ വെച്ചിട്ട് കൊടുത്തത് ഷോപ്പിലേക്ക് കൊടുക്കുമ്പോൾ. ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഓറെ റേറ്റ് എടുക്കാതെ നമുക്ക് ഓറെ ലാഭം എടുക്കാതെ നമുക്ക് തരില്ലല്ലോ എന്തായെങ്കിലും. അപ്പോൾ ഫസ്റ്റിൽ ഞാനൊരു 1 or 2 months അങ്ങനെ എന്തോ ഷോപ്പിലേക്ക് കൊടുത്തിന്, അച്ചാറും കൊടുത്തിന്, മറ്റേ സ്നാക്സും കൊടുത്തിന്, അങ്ങനെയെല്ലാം കൊടുത്തിന് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കൊടുത്തിട്ടാ, പിന്നെ നമ്മൾ കുറച്ച് ഇതാകുമ്പോഴേക്ക് പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഫംഗ്ഷൻ്റെ തന്നെ ഓർഡർ കിട്ടുന്നു, മംഗളത്തിൻ്റെ ആയെങ്കിലും ബിരുന്നിൻ്റെതായെങ്കിലും, പിന്നെ പ്രഗ്നൻറ്റിനെല്ലാം നോക്കാൻ പോകുന്നെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് കൂടിയിട്ടെല്ലാം കൊണ്ടുവന്നില്ലേ, അതിനെല്ലാം അധികം സ്നാക്സ് കൊണ്ടുപോകലുണ്ട്. പിന്നെ ഈ ഗൾഫിൽ തപ്പില്ലേ, അതും അങ്ങനെ അധികം കൊണ്ടുപോകലുണ്ട് ഈ പ്രഗ്നൻറ്റിനെല്ലാം. പിന്നെ ഫുൾ ചിക്കന് കൊണ്ടുപോകലുണ്ട്, അങ്ങനെയെല്ലാം ഓരോരാളോരോ ഇഷ്ടമല്ലേ, ഓരോരാൾ ഓരോരോ ഐറ്റം ആക്കിയിട്ടാണ് ഇപ്പോൾ. ഇപ്പം എല്ലാം പിന്നെ സ്പെഷ്യലല്ലേ, ഇങ്ങനെ വെറൈറ്റി ആക്കാന്നല്ലേ നോക്കുന്നത്. അപ്പോൾ ഓരോന്നും പണ്ടത്തെ പോലെ ബേക്കറി ഫ്രൂട്ട്സ് അതിന് അതിൻ്റെ എല്ലാം മോഡൽ പോയി, ഇപ്പോൾ ഇങ്ങനെ എല്ലാം ആക്കിയിട്ടാണ് കൊണ്ടുപോകലും. ഫ്രഷ് ഫ്രഷ് ഐറ്റംസ് ആക്കിയിട്ട് 4-5 ഒന്നിച്ചിട്ട് കൂടിയിട്ടല്ല, അങ്ങനെയെല്ലാം കൊണ്ടുപോകലാന്ന്. ഇപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കുറേ ആൾ കൊണ്ടുപോയിനും, പ്രഗ്നൻറ്റിന് കൊണ്ടുപോകേണ്ടത് എന്ത് കൊണ്ടുപോകുന്ന, എന്ത് മേഖല, അങ്ങനെയെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത് നമ്മളോട് എന്ത് കൊണ്ടുപോകലെന്നല്ലോ. അപ്പോൾ നമ്മളടുത്ത് കൊണ്ടുപോയ ഐറ്റം നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന അറിയുന്നതെങ്കിൽ, മുമ്പെല്ലാം ബ്രൈഡ് ടുബിക്ക് അങ്ങനെ ഇങ്ങനെയുള്ള കേക്കും പിന്നെ കുറേ ചോക്ലേറ്റ്സ് അങ്ങനെ എന്തെല്ലാം അല്ലേ ഇപ്പോൾ, പക്ഷേ അങ്ങനെ എന്തുമല്ല. കേക്ക്, പിന്നെ ബർഗർ, ഫുൾ ചിക്കന്, പിന്നെ ബ്രൗണി, ചോക്ലേറ്റ്സ്, അങ്ങനെ എന്തെല്ലാം നഗറ്റ്സും കാര്യങ്ങൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് എന്ത് കിട്ടുന്നത് അതെല്ലാം ഇപ്പോൾ ബ്രൈഡ് ടുബിക്കെല്ലാം അധികം പോകുന്നത്. പക്ഷേ അല്ല ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഞങ്ങൾക്ക് തന്നെ അറിയുന്ന അടുത്ത് എത്ര കുറേ ആൾ കൊണ്ടുപോയിട്ടുണ്ട്.
ഓരോരോ തീമല്ലേ, ബ്ലാക്ക് തീം, റെഡ് തീം, അങ്ങനെയെല്ലാം ആകുമ്പോൾ ഓരോരോ ഐറ്റം ഓരോന്നിനെ ഓർഡർ ആക്കിയിട്ട് കൊണ്ടുപോകലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും ഫ്രണ്ട്സിനെല്ലാം ഷെയർ ആക്കാനും മറക്കണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.